चेंगुलम रिसर्व फॉरेस्ट विज्ञापनത്തിനെതിരെ സിപിഐഎം രംഗത്ത് വിജ്ഞാപനം ചെയ്ത ഭൂമി റവന്യൂ വകുപ്പിന്റേതാണെന്നും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ഈ ഭൂമി ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് വിതരണം നടത്തുന്നതിന് പ്രാഥമിക നടപടികൾ സ്വീകരിച്ചതാണെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കെ ജയചന്ദ്രൻ പറഞ്ഞു. എച്ച്എൽഎൽ കമ്പനിക്ക് യൂക്കാലി നട്ടുപിടിപ്പിക്കുവാനായി പാട്ടത്തിന് നൽകിയിരുന്ന ഭൂമി പാട്ടക്കരാർ അവസാനിച്ചതിനെ തുടർന്നാണ് വനം വകുപ്പ് ഏറ്റെടുത്തത്. ഇതിനുശേഷം കഴിഞ്ഞ മെയ് 10-നാണ് വനം വന്യജീവി വകുപ്പ് 87 ഹെക്ടറിലധികം വരുന്ന ഭൂമി റിസർവ് വനമായി വിജ്ഞാപനമിറക്കിയത്. വനഭൂമിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സർവേ നമ്പറുകളാകട്ടെ കുടിയേറ്റ കർഷകരും കല്ലാർകുട്ടിയിൽ നിന്നും കുടിയൊഴിപ്പിക്കുകയും പിന്നീട് സർക്കാർ കുടിയിരുത്തിയതുമായ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണിത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നുവരുന്നതിനിടെയാണ് വനം വകുപ്പിനെതിരെ സിപിഐഎം സംസ്ഥാന നേതൃത്വം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. വിജ്ഞാപനം ചെയ്തിരിക്കുന്ന ഭൂമി റവന്യൂ ഭൂമിയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ പറഞ്ഞു. ഇത് ഫോറസ്റ്റ് വക ഭൂമിയല്ല, റവന്യൂ ഭൂമിയാണ്. കാരണം ഈ ഭൂമി ഫോറസ്റ്റ് വക ഭൂമിയാണെങ്കിൽ പിന്നെ നോട്ടിഫിക്കേഷൻ നടത്തേണ്ട ഒരു കാര്യവുമില്ല. വനമെന്ന് പറഞ്ഞാൽ തന്നെയല്ല, വനത്തിനകത്ത് നിൽക്കുന്ന ഒരു തരത്തിലുള്ള വൃക്ഷങ്ങളോ ലതകളോ സസ്യങ്ങളോ ഒന്നും തന്നെ അവിടെയില്ല. അവിടെയുള്ളത് യൂക്കാലിയാണ്, മറ്റു മരങ്ങളൊന്നും അവിടെയില്ല. വീടും സ്ഥലവുമില്ലാത്ത കുടുംബങ്ങൾക്ക് ഈ ഭൂമി വിതരണം നടത്തുന്നതിനായി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചിരുന്നതായും കെ കെ ജയചന്ദ്രൻ പറഞ്ഞു. മാത്രമല്ല, ഈ ഭൂമിയിൽ 2016 പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം ഭൂരഹിതരായിട്ടുള്ളവർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള പ്രാഥമികമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞ ഭൂമിയാണ് ചെങ്കുളത്തെ ഇപ്പോൾ ഇവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത്. കല്ലാർകുട്ടിയിൽ നിന്നും കുടിയിറക്കിയ കർഷകർ മാസങ്ങൾ നീണ്ടുനിന്ന സമരത്തിന് ശേഷം സർക്കാർ പുനരധിവസിപ്പിച്ചിരുന്നതും ഇതേ പ്രദേശത്താണ്. ഇവിടം വനംഭൂമിയാണെന്ന അവകാശവാദത്തിന് ന്യായമില്ല. വനംവകുപ്പിന്റെ നിലപാടിനെ ശക്തമായി എതിർക്കുമെന്നും കെ കെ ജയചന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.